നിയമക്കുരുക്കിൽപ്പെട്ട് അടഞ്ഞുകിടന്നിരുന്ന തൃശൂർ പെരിഞ്ഞനം പഞ്ചായത്തിലെ പ്രളയപ്പുരയ്ക്ക് ശാപമോക്ഷം. 8 കുടുംബങ്ങൾക്ക് കൂടി വീടിന്റെ താക്കോൽ കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഗൃഹപ്രവേശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 2025 അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയമാണ് സർക്കാരിനുള്ളത്. ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിനു മുമ്പ് എല്ലാവർക്കും ഭൂമിയും വീടും നൽകണം എന്നതാണ് സർക്കാർ ലക്ഷ്യം. 2025 നവംബർ 1 അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ റോട്ടറി ക്ലബ് 1 കോടി രൂപ ചെലവഴിച്ച് റവന്യൂ വകുപ്പിന്റെ മിച്ചഭൂമി സ്ഥലത്താണ് പ്രളയപ്പുര നിർമ്മിച്ചിരിക്കുന്നത്. പ്രളയബാധിതരായ 2 കുടുംബങ്ങൾക്ക് മാത്രമേ താക്കോൽ കൈമാറിയിരുന്നുള്ളൂ. പ്രളയപ്പുരയിലെ മറ്റു വീടുകൾ വിതരണം ചെയ്യാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിന്നിരുന്നു. പഞ്ചായത്തിന്റെയും MLA യുടെയും ജില്ലാ കളക്ടറുടെയും ഇടപെടലിനെ തുടർന്നാണ് സർക്കാർ ബാക്കി വീടുകൾ പ്രളയബാധിതർക്ക് പുറമെ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും നൽകാൻ തീരുമാനിച്ചത്. സാർ പണ്ട് 1 കോടി രൂപ ചെലവഴിച്ചിട്ട് സമാധാനവും സന്തോഷവും തന്നെ ഉണ്ടാവും. വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, കണ്ണ പഞ്ചായത്ത്.